ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങളെ വീട്ടിൽ ചിക്കനും ഉള്ളിയൊരുപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കി. കൂടെ തന്നെ ക്യാരറ്റ് ഉരുളൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ ഉടുക്കത്തെ ടേസ്റ്റ് പോലെ ഈ ഒരു കറിക്ക്. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇതാ ഞാൻ ആദ്യം തന്നെ ഇത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിലൊന്നല്ല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ കുക്കറിൽ വെച്ചെടുക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകില്ലേ, അതൊക്കെ വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, അതായത് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 2 പട്ട 2 ഗ്രാമ്പു ഒരു ഏലക്കായ് കൂടി ഇട്ട് കൊടുത്ത് അതിനൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം സൈസ് 2 വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഉള്ളി, ഇതാ ഏകദേശം ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിതിലേക്ക് 3 നല്ല പച്ചത്തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പച്ചത്തക്കാളി ഇല്ലെങ്കിൽ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കറിക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ പച്ചത്തക്കാളിയാണ്. പഴുത്ത തക്കാളിയാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഒഴിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുളിപ്പുരസം വേണമെന്നുണ്ടെങ്കിൽ, തക്കാളിയുടെ പുളിപ്പുരസം വേണമെന്നുണ്ടെങ്കിൽ 1 തക്കാളി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതാ 1 കപ്പ് അളവിൽ ഞാൻ ക്യാരറ്റ് ഒരല്പം വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഉരുളക്കിഴങ്ങ് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഓരോന്നാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് 1 അത് വലുതാണ് ായതുകൊണ്ടാണ് 1 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മീഡിയം സൈസ് ക്യാരറ്റ് 1 ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇനി ഇതാ ഞാനിത് 1.5 കിലോഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ ഒക്കെ ഇടാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ മക്കൾക്കെല്ലാം പനിയും വേണ്ടിയൊക്കെ വന്നതുകൊണ്ട് അവരെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യേണ്ടേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ എന്ന് വെച്ചാൽ 1 മാസത്തോളമായി വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ പനിയും വേണ്ടിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളകും പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഇതിന് കുറച്ചൊരു എരിവ് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുരുമുളക് പൊടിയുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം കാശ്മീരി മുളകും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് വൈറ്റ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ഇതൊക്കെ ഒന്ന് എന്താ പറയുക, എല്ലാം ഒന്ന് എരിവൊക്കെ ഉണ്ടാന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ 2 തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ 1.5 കപ്പ് അളവിൽ, അതായത് മെഷർമെൻറ്റിൻ്റെ 1.5 കപ്പ് അളവിൽ 2 തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾ ചിക്കൻ സ്റ്റൂ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇതിന് മുൻപൊക്കെ ഞാൻ ചിക്കൻ കറി, അതായത് ചിക്കൻ സ്റ്റൂവും ബീഫ് സ്റ്റൂവും അതൊക്കെ തയ്യാറാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരാണെങ്കിൽ പോയി കണ്ട് അതിന് സപ്പോർട്ടൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് ഇതിലേക്ക് 1 ടീസ്പൂണോളം വൈറ്റ് പേപ്പർ പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ട് ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നെ, വെന്തിനോ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആ സമയത്തൊന്നും എന്താ പറയുക കുക്കായിട്ടില്ല. ഇപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ മഷാല്ല നല്ല രീതിയിൽ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാതെന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകില്ലേ. ഞങ്ങൾ 3 വിസിൽ അടിച്ചു കഴിഞ്ഞാലും ചിക്കനൊക്കെ വല്ലാണ്ട് അങ്ങ് എന്താ പറയുക വെന്തിട്ടങ്ങനെ ഉടഞ്ഞു. ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ട് വെച്ചാൽ ചിക്കനൊക്കെ നല്ല രീതിയിലേക്ക് തന്നെ കിട്ടും.
അപ്പോൾ ഇത് നേരത്തെ തന്നെ ഒന്നാം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൊടിയും മല്ലിയിലയും കറിവേപ്പിലയും നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അപാര ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നതായിരിക്കാം. അങ്ങനെ ഇത് ഈ ഒരു തേങ്ങ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് തിളക്കണ്ട കേട്ടോ, ഒരു സൈഡിലുള്ള ആ ഒരു തിള മാത്രം മതി. ഒരുപാടങ്ങ് തിളച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പിരിഞ്ഞതുപോലെയായി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.